മർദ്ദിപ്പിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന്മേൽ അന്വേഷണത്തിന് കോടതി അനുമതി നൽകി. ഫോൺ കോടതിയിൽ ഹാജരാക്കി. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഈ മാസം 20 മുൻപ് മൊഴിയിൽ അന്വേഷണം നടത്താൻ കോടതി ഇന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് നടൻ ദിലീപിനെതിരായി സംവിധായകന്റെ മൊഴിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തുടർന്ന് പോലീസ് ബാലചന്ദ്രകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്മേലുള്ള അന്വേഷണത്തിനാണ് കോടതി ഉത്തരവ് നൽകിയത്. ഈ മാസം 20 അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാനും കോടതി നിർദ്ദേശിച്ചു. അതേസമയം വിചാരണ നിർത്തി തുടർ അന്വേഷണമെന്നുള്ള പ്രോസിക്യൂഷന്റെ ഹർജി കോടതി നീട്ടി. പ്രോസിക്യൂട്ടർ ഇല്ലാത്ത സാഹചര്യത്തിലാണ് കോടതി ഹർജി നീട്ടി നൽകിയത്. കേസിൽ ഒന്നാം പ്രതി സുനിൽകുമാർ എന്ന പൾസർ സുനി നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടായിരുന്നു എന്നാണ് സംവിധായകന്റെ മൊഴി. ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് ലഭിച്ചിരുന്നതായും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് നീതി നടത്തണമെന്ന് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ സംഘടനയായ WCC ആവശ്യമുന്നയിച്ചിരിക്കുന്നു. 5 വർഷത്തിലേക്ക് കടക്കുന്ന അവളുടെ പോരാട്ടത്തിന് സമഗ്രമായ അന്വേഷണവും തൃപ്തികരമായ വിചാരണയും ഉറപ്പാക്കുന്ന ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയുമായി WCC രംഗത്തെത്തുകയായിരുന്നു. അതിജീവിച്ചവളുടെ ഇതുവരെയുള്ള യാത്ര അവൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിന്റെയും ഭരണകൂട വ്യവസ്ഥയുടെയും നേർക്കാഴ്ചയാണ്. നീതിക്ക് വേണ്ടിയുള്ള അവളുടെ പോരാട്ടത്തിന്റെ 5 വർഷത്തിലേക്ക് കടക്കുമ്പോൾ സമഗ്രമായ അന്വേഷണവും തൃപ്തികരമായ വിചാരണയും ഉറപ്പാക്കുന്ന ഇടപെടലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ സഹപ്രവർത്തക ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിജീവിച്ച വ്യക്തിക്കൊപ്പം നിന്നുകൊണ്ട് നീതി നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടെയായിരുന്നു പോസ്റ്റ് പങ്കുവച്ചത്. അതേസമയം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഫോൺ കോളുകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ദിലീപ് DGP പരാതി നൽകിയിരുന്നു. ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നടിയും കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കത്ത്. കേസ് അട്ടിമറിക്കുമോ എന്നുള്ള വലിയ ആശങ്കയും ഭയവും തനിക്കുണ്ടെന്നും നടി പറഞ്ഞിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളും കേസിൽ 2 പ്രോസിക്യൂട്ടർമാർ ഒരേ കാരണം ചൂണ്ടിക്കാണിച്ച് രാജിവെച്ചതും നടി ചൂണ്ടിക്കാണിച്ചു. കോടതി പക്ഷപാതപരമായിട്ടാണ് ഇടപെടുന്നതെന്നുള്ള ആശങ്കയും നേരത്തെ തന്നെയുണ്ട്. ഈ സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണമെന്ന് കത്തിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് DGP ഉൾപ്പെടെ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ആക്രമിക്കപ്പെട്ട നടി.